വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ മുഖത്തണിയുന്ന പുഞ്ചിരി തന്നെയാണ് അല്ലെ. ആ പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, അവർക്കും ഒരു സന്തോഷമാണ്. അതിന് അവരുടെ മാനസികാവസ്ഥയ്ക്ക് പുറമെ നമ്മളെ സഹായിക്കുന്നത് അവരുടെ ചുണ്ടുകൾ, അവരുടെ പല്ലുകൾ, അവരുടെ നാക്ക് തുടങ്ങിയ അവയവങ്ങളാണ്. ഈ ദന്ത സംരക്ഷണത്തെക്കുറിച്ചും ദന്ത ക്രമീകരണം അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. പലർക്കും പല തെറ്റിദ്ധാരണകളും ദന്തത്തെക്കുറിച്ച് വരുമ്പോൾ, ടൂത്തിനെ കുറിച്ച് വരുമ്പോൾ ഉണ്ട്. എന്തായാലും ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പ് വിശകലനം ചെയ്യുന്നത് ഓർത്തോഡോണ്ടിക്സ് അഥവാ ദന്ത ക്രമീകരണത്തെക്കുറിച്ചാണ്. ഓർത്തോഡോണ്ടിക്സിനെ കുറിച്ച് നമുക്കുള്ള സംശയങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള ഉത്തരങ്ങളുമായി നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ക്ലിനിക്കൽ ഓർത്തോഡോണ്ടിസ്റ്റ് ഡോക്ടർ ബിനു പുരുഷോത്തമൻ. വെൽക്കം ഡോക്ടർ. താങ്ക് യു. പല ആൾക്കാർക്കും നമുക്കൊരു സംശയം വരുന്നൊരു വേർഡാണ്, വാട്ട് ഈസ് ഓർത്തോഡോണ്ടിസ്റ്റ്? ഓർത്തോഡോണ്ടിക്സ് എന്ന് മലയാളം പദത്തിൽ പറയുകയാണെങ്കിൽ ദന്ത ക്രമീകരണ വിഭാഗം എന്നാണ് അതിന് പറയുന്നത്. അതായത് ക്രൂക്ക് ടീത്ത്, പല്ലുകളുടെ ക്രമം തെറ്റി വരുന്നത്, നിരവറ്റി വരുന്നത്, പൊന്തിയ പല്ലുകൾ, ഉള്ളോട്ട് നിൽക്കുന്ന പല്ലുകൾ, പിന്നെ ചെറിയ മുഖവൈകല്യങ്ങൾ, മുച്ചെറി, മുച്ചുണ്ട്, ഇത്തരം ചികിത്സകളൊക്കെ ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ ഉൾപ്പെടുന്നു വരുന്നത്. എപ്പോഴാണ് ഒരു പല്ല് നോർമലി ഒരു മനുഷ്യനിൽ അപ്പിയർ ചെയ്ത് പോകുന്നത്? യൂഷ്വലി ഒരു കൊച്ചുകുട്ടിക്ക് പല്ല് ആദ്യം മുളച്ച് വരുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ്. ദേർ ആർ കണ്ടീഷൻസ്, നമ്മൾ ലേറ്റൽ ടീത്ത് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്, അത് കുട്ടി ജനിക്കുമ്പോഴേ ഉണ്ടാവാം. പക്ഷെ അതൊരു പ്രശ്നമുള്ള കണ്ടീഷനാണ്, കാര്യം അത് ഫീഡിങ്ങിന് വല്ലാണ്ട് ഇൻട്രപ്റ്റ് ചെയ്യും, നിപ്പിൾ ഇഞ്ചുറി ഉണ്ടാവാം, അപ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ ഡയറി ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വന്നേക്കാം, ആസ്പിറേഷൻ ചാൻസ് ഉണ്ട്, അറിയാണ്ട് വിഴുങ്ങി പോകാൻ ചാൻസുകളുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് നേറ്റൽ ടീത്ത് ഒരു നല്ല അവസ്ഥയല്ല, പക്ഷേ ചില കുട്ടികൾ അങ്ങനെ ജനിക്കാറുമുണ്ട്. നോർമലി ജനറലി പറയുകയാണെങ്കിൽ 6 മന്ത്സിലാണ് ഫസ്റ്റ് പാൽപ്പല്ലുകൾ മുളച്ചത്. അപ്പോൾ 6 മന്ത്സ് മുതൽ നമുക്ക് 72 പല്ലടിച്ച് കുഴക്കുന്ന ആൾക്കാർ പറയും, പക്ഷേ ശരിക്കും ഇല്ല, നമുക്കറിയാം 36, 32 + 4. അപ്പോൾ ഈ ഇത്രയും പല്ലുകൾ ഉണ്ടാവുന്നത് ആദ്യത്തെ സ്റ്റേജിൽ കുറച്ച് പല്ലുകൾ ഉണ്ടായി കൊഴിഞ്ഞു പോയി പിന്നൊരു പല്ല്, അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒന്ന് പറയാമോ? ഭയങ്കര ടഫാണ് ആ ഡീറ്റെയിലിംഗ്. കാര്യം ഇനീഷ്യലി നമുക്കൊരു വേണമെങ്കിൽ ഒരു 15 ഇയേഴ്സ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അത് ടെക്സ്റ്റ് ബുക്സിലൊക്കെ പറയുന്നുണ്ട് ഈ ക്രമത്തിൽ പല്ല് പോകും, ഈ ക്രമത്തിൽ പല്ല് വരും. പക്ഷേ ജനറേഷൻ അനുസരിച്ച് ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 12 വയസ്സാകുമ്പോൾ പോകേണ്ട ചില പല്ലുകളുണ്ട്. 12 വയസ്സാകുമ്പോൾ പാൽപ്പിള്ളകൾ കൊഴിഞ്ഞു പോയി സ്ഥിരം പല്ലുകൾ വരുന്ന, സ്ഥിരദന്തങ്ങൾ വരുന്ന സമയം. എൻ്റെ മകൾക്ക് 9 വയസ്സിൽ ഈ 12 വയസ്സിൽ വരുന്ന പല്ലുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾക്കെല്ലാം അവരുടെ ഡയറ്ററി ഹാബിറ്റ് കൊണ്ടാണോ, അവരുടെ ഗ്രോത്ത് ഹോർമോണിൻ്റെ ബാലൻസ് കൊണ്ട് ഇംബാലൻസ് ഒന്നും പറയാൻ പറ്റില്ല, ഈ അവസ്ഥയിൽ കൊണ്ടാണോന്ന് അറിയില്ല, പല്ലുകൾ വളരെ യങ് ഏജിലും പറഞ്ഞു പോകുന്നതായി കാണാറുണ്ട്. അപ്പോൾ എന്നാലും യൂഷ്വലി ഇതിന് ഓരോ ക്രമമുണ്ട്. ഫസ്റ്റ് പല്ല് പറഞ്ഞു വരുന്നത്, സ്ഥിരം പല്ല് മുളച്ച് വരുന്നത് 6 വയസ്സ് 6.5 വയസ്സ് വരുമ്പോഴാണ്. ആ ഫസ്റ്റ് പാൽപ്പല്ല് പറഞ്ഞു പോണതും ഇതേ ഏകദേശം സെയിം പ്രായത്തിലാണ്. ഇതെല്ലാം മാറാം. പല്ലുകൾ വന്ന ക്രമത്തിൽ തന്നെ പല്ലുകൾ പോകണമെന്നാണോ? നിർബന്ധം ഒന്നും ഇല്ല. പിന്നെ അവരുടെ കയ്യിലെടുപ്പനുസരിച്ചാണ് പല്ലുകൾ. തീർച്ചയായിട്ടും വീഴ്ചയും ഒക്കെ കുട്ടികൾക്ക് പിന്നെ പറ്റും ചെയ്യാം ചെറിയ കുട്ടികളാകുമ്പോൾ. ഈ ഇനീഷ്യൽ വരുന്ന പല്ലുകളാണെങ്കിലും അത് കഴിഞ്ഞ് പാൽപ്പല്ലുകൾ എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് നമുക്ക് പെർമനന്റ് ടീത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? തീർച്ചയായിട്ടും പാൽപ്പല്ലുകൾ നിറത്തിലും നിറം മുതൽ അതിൻ്റെ ഘടന മുതൽ അതിൻ്റെ ശക്തി മുതൽ എല്ലാം വ്യത്യാസമുണ്ട്. ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ റൂട്ട് ലെങ്ത്, ക്രൗൺ ലെങ്ത്, അത് പറഞ്ഞാൽ ആ പല്ലിൻ്റെ ആകൃതിയിൽ മുതൽ അതിൻ്റെ നിറത്തിലും അതിൻ്റെ ബലത്തിലും എല്ലാം വ്യത്യാസമുണ്ട്. പാൽപ്പല്ലുകളെ കുറിച്ച് സാർ പറയണേ, അപ്പോൾ ഈ പാൽപ്പല്ലുകൾ പോയതിന് ശേഷം വരുന്ന പെർമനൻറ്റ് ടീത്ത്സ് ഉണ്ടല്ലോ, അത് നമുക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഒരാൾക്ക് അത് വരുത്താം? ആക്ച്വലി ചുരുക്കം പറഞ്ഞാൽ നമ്മളത് ഒരാളുടെ ഫേസിൻ്റെ ഷേപ്പ്, അയാളുടെ ഫേസിൻ്റെ ഡയമെൻഷൻ, വീതി, ഇതനുസരിച്ച് ആയിരിക്കണം പല്ലിൻ്റെയും വലുപ്പം. അതല്ലെങ്കിൽ എപ്പോഴും അതൊരു ഓക്വേർഡ് ലുക്ക് തന്നെ വരും. ചെറിയ ചെറിയ ഫേസിൽ വലിയ പല്ലുകൾ വരുന്നതും ആ പല്ലിന് മോണയ്ക്ക് അതനുസരിച്ചുള്ള വികാസം ഇല്ലെങ്കിൽ അവിടെ ക്രൗഡിങ് വരാം, പല്ലിന് നിരതൊട്ടി വരാം, സ്ഥലമില്ലാണ്ട് വരാം. അങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് ഈ ഓർത്തോഡോണ്ടിക് ചികിത്സയിലേക്ക് ഒരു ഓർത്തോഡോണ്ടിക് പേഷ്യൻ്റായി മാറുകയാണ് ആ കുട്ടി. ആക്ച്വലി ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ന്യൂജൻ കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരുവിധം എല്ലാവർക്കും ഒരു ബ്രേസസ് ഉണ്ട്, അതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ടോം ക്രൂസ് എല്ലാം അയാളുടെ ബുക്സിൽ പറയാറുണ്ട്, അയാൾ 6 മന്ത്സ് കൂടുമ്പോൾ പോയി ബ്രേസസ് ഇടും, 2 മന്ത്സ് കൊണ്ട് റിമൂവ് ചെയ്യും. മേ ബി അതൊക്കെ വോണ്ട് ഫീൽ യങ് എന്നൊരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ അതൊരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, എസ്പെഷ്യലി ഈ ഫിക്സഡ് ഓർത്തോഡോണ്ടിക്സ് വന്ന ശേഷം കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് കുട്ടികളായിട്ട്.
ഓക്കെ. അപ്പം ഈ പല്ലുകൾ വരുമ്പോൾ പിന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ വിസ്ഡം ടൂത്ത് ഒരു ഏജ് കഴിഞ്ഞാലാണ് നമുക്ക് വരിക. പക്ഷേ പലരും വിസ്ഡം ടൂത്ത് എടുത്ത് കളയുന്നുണ്ട്. വിസ്ഡം ടൂത്ത് എടുത്ത് കളയുന്നുണ്ട്. വിസ്ഡം ടൂത്ത് എന്ന സാധനം ഇപ്പം വിസ്ഡം ഇല്ലാത്ത ആൾക്കാർക്ക് വരുന്നൊരു പല്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എവല്യൂഷണറി ട്രെൻഡ് പ്രകാരം നമ്മുടെ ജോ സൈസ് കുറയാണ്. കാര്യം പണ്ടത്തെ ആൾക്കാർക്ക് കൂടുതൽ ക്രൂഡായിട്ടും റഫായിട്ടുള്ള ഫുഡ് സ്റ്റെഫ്സ് കഴിക്കണമുണ്ട്. ദൈവം കൊടുത്തത് വലിയ തടിച്ച മാൻഡിബിളായിരുന്നു, ലോവർ ജോ ആയിരുന്നു. ഇപ്പോൾ ആ നമ്മുടെ വി ആർ മോർ ഇൻ ടു റിഫൈൻഡ് ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി മാറി, റിഫൈൻഡ് ഫുഡിലേക്ക് മാറി, കട്ടിയുള്ള ഭക്ഷണം അധികം കഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഡിമാൻഡ് ഫോർ ആ ഒരു അത്ര കട്ടിയുള്ള ഒരു താടിയിൽ നിന്ന് ഡിമാൻഡ് വശം വന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് താടികളിൻ്റെ സൈസ് കുറയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ പറയുന്ന വിസ്ഡം ടൂത്ത്, വിസ്ഡം ടൂത്ത് എന്ന് പറയാൻ കാരണം 18 വയസ്സിലാണ് ആ പല്ല് വരുന്നത്. ഒരു മനുഷ്യൻ വ്യക്തി അയാളുടെ ഒരു വ്യക്തി വികാസത്തിലേക്ക് എത്തുന്ന പ്രായം, വിസ്ഡമിലേക്ക് എത്തുന്ന പ്രായമാണ് 18. വോട്ടിംഗ് റൈറ്റും എല്ലാം അങ്ങനെയാണ്. കല്യാണപ്രായം എല്ലാം വരുന്ന ആ ഒരു റേഞ്ചിലേക്ക് എത്തുമ്പോഴാണ് ആ പല്ല് വരുന്നത്. പക്ഷെ ആ സമയത്ത് ഈ പല്ലിന് വരാനുള്ളൊരു സ്ഥലക്കുറവ് ഇപ്പം കാണുന്ന കാരണം ഈ ജോ സൈസ് കുറഞ്ഞ കാരണം. അപ്പം മിക്കവാറും അത് താടിയെല്ലിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഡെർമറ്റോളജിക്കൽ ഇതിലൊക്കെ പോയി കഴിയുമ്പോൾ പല സ്കിൻ ഡിസീസിനും കാരണം ഈ എല്ലിൽ കുടുങ്ങിയിരിക്കുന്ന പല്ലുകളാണ്. പല അസുഖങ്ങൾക്കും അതൊരു കാരണമായി വരുന്നുണ്ട്. എല്ലിൽ കുടുങ്ങിയിരിക്കുന്ന പല്ലുകൾ എപ്പോഴും സിസ്റ്റുകൾ ഉണ്ടാക്കാനും മറ്റ് പത്തോളജിക്കൽ കണ്ടീഷനിലേക്ക് മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ അതിനെ എടുത്ത് കളയും. പെയിൻ വരാം, ഇൻഫെക്ഷൻസ് വരാം, ചെവി കുത്ത് വരാം, തലവേദനകൾ വരാം. അപ്പം നമ്മൾ ആ ഇമ്പാക്റ്റഡ് ടൂത്ത് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ അതിനെ എടുക്കാൻ നമ്മൾ പ്രേരിതരാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ വിസ്ഡം ടൂത്തിനെ കുറിച്ച് പറഞ്ഞു, അത് കട്ടിയുള്ള ആഹാരങ്ങൾക്ക് വേണ്ടി. ഇതുപോലെ നമ്മുടെ വായിൽ ശരിക്കും പറഞ്ഞാൽ 4 ടൈപ്പ് പല്ലുകളുണ്ടല്ലേ? 4 ടൈപ്പ് പല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസിസേഴ്സ് ഉണ്ട്, കനൈൻസ് ഉണ്ട്, പ്രീമോളാസ്, മോളാസ്, ഇങ്ങനെ 4 ടൈപ്പാണ് പല്ലുള്ളത്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമുക്ക് ഇത് വ്യക്തത കിട്ടാൻ ഇത് കണ്ടാൽ കുറച്ചും കൂടെ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഇതൊരു മുഗൾ താടിയലിൻ്റെ മുഗൾ വരിയിലെ പല്ലുകളാണ്. 1, 2, 3, 4 ഈ 4 നമ്മൾ ഇൻസിസേഴ്സ് എന്ന് പറയും. ഈ 4 പല്ലുകൾ മുൻവരിയിലുള്ള 4 പല്ലുകൾ ഇൻസിസേഴ്സാണ്. ഇത് കനൈൻസ്, ഇത് ഇപ്പുറത്തുള്ള 2 പല്ലുകളും കനൈൻസ്. 2 പ്രീമോളാർ, ഇവിടെ 2 പ്രീമോളാർ, ഇവിടെ നിങ്ങോട്ട് ഈ വലുതായി കാണുന്നതെല്ലാം മോളാസ്. ഇതാണ് സെറ്റ് ഉള്ളത്. ഇതിൽ ഈ 3rd മോളാർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത്. അത് ഈ കുട്ടിക്ക് റെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഈ മോഡൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ കുട്ടി 18 വയസ്സിന് താഴെയുള്ള കുട്ടിയായിട്ട് നമുക്ക് മനസ്സിലാവും. ഓ ഫൈൻ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇങ്ങനെ മോഡലിംഗ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു മോഡലാണ്. ഈ കുട്ടിയുടെ പല്ല് എത്രത്തോളം പൊങ്ങിയിട്ടുണ്ട്, എത്രത്തോളം പല്ലിന് നിരവിട്ട് നിൽക്കുന്നുണ്ട്, എന്തെല്ലാം മുകൾ താഴെയും കീഴ്ത്താഴെയും തമ്മിലുള്ള ഡിസ്പാരിറ്റി, ഇതെല്ലാം ഈ മോഡലിൽ കാണാം. എത്രത്തോളം പല്ല് പൊങ്ങി നിൽക്കും കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചികിത്സ തുടങ്ങിയിട്ട് എന്താണ് ഈ കുട്ടിക്ക് വന്ന വ്യത്യാസങ്ങൾ, എത്രത്തോളം പല്ല് താഴ്ന്നു, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2nd മോഡൽ എടുക്കും. അപ്പോൾ അല്പം കൂടി ഇപ്പം നിരവിട്ട് ആ നിരപ്പെല്ലാം കുറച്ച് പോയിട്ടുണ്ട്. ഇതൊരു 2nd സ്റ്റേജ് മോഡലാണ്. എടുക്കുമ്പം ആ പൊന്തിയ പല്ലുകൾ ഇപ്പോൾ താഴ്ന്നു, ഇപ്പോൾ പല്ലുകൾ നിരവിട്ട് ഒരു പോസ് നിരപ്പിലായി കഴിഞ്ഞു. ഇത് പേഷ്യൻറ്റിൻ്റെ ഒരു എഡ്യൂക്കേഷനും നമുക്ക് ഒരു മെഡിക്കൽ ലീഗൽ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് പേഷ്യൻ്റിൻ്റെ കേസിൻ്റെ പ്രോഗ്രസ് കാണാൻ ഇതെല്ലാം ഇത് ഉപയോഗിക്കും. ഇപ്പോൾ സാർ മെഡിക്കൽ ലീഗൽ ആസ്പെക്ട് എന്ന് പറയണ്ടേ, ഇപ്പോൾ ചില കേസസിൽ പോലും നമ്മൾ ഇതുപോലത്തെ ഒരു മോഡൽസിനെ ഉപയോഗിക്കുന്നുണ്ട്, മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണല്ലേ? അതെ, നമ്മളിപ്പോൾ ഒരു ഡെന്റിസ്റ്റിലെ ഒരു പുതിയ മേഖലയാണത്, ഫോറൻസിക് ഓഡന്റോളജി എന്ന് പറയും. അതായത് നമ്മൾ ഡെന്റൽ ഡോക്ടേഴ്സ് ഒരു ഡിറ്റക്റ്റീവായി മാറുന്ന ഒരു കണ്ടീഷൻ, ഒരു കുറ്റാന്വേഷണ വിദഗ്ധരായി മാറാനും കൂടെ ചാൻസ് ഉണ്ട്. കാരണം ഇത്തരം മോഡൽസ് പലപ്പോഴും ഈ റേപ്പ് അറ്റംപ്റ്റിലും അങ്ങനത്തെ ഈ മേഡേഴ്സിലെല്ലാം ബൈറ്റ് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ മോഡലും വെച്ച് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അയാളെ കണ്ടുപിടിക്കാൻ സഹായിക്കാറുണ്ട്. ഫോറൻസിക് ഓഡന്റോളജി വളരെ വിപുലമായിട്ടൊരു മേഖലയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോലീസുകാരൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ സാർ വേറെ എന്തൊക്കെ ബ്രേസസിനെ കുറിച്ച് ഇപ്പം നമുക്ക് പലർക്കും അറിയാം, അതല്ലാതെ വേറെ എന്തൊക്കെ സർജറീസാണ് നമ്മൾ? സർജറീസ് അല്ല, നമുക്ക് സർജറി ഇല്ലാണ്ട് ചികിത്സിക്കാവുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം താടിയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ ഒരു ക്രമത്തിലധികം പോയി കഴിയുമ്പം ബ്രേസസ് കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്തൊരു ലെവലിലെത്തും. ആ മാത്രമല്ല ഏജ് ഫാക്ടർ ഉപയോഗിച്ചിട്ട് ഏജ് മോഡുലേഷൻ പ്രൊസീജർ അല്ലെങ്കിൽ ഗ്രോത്ത് മോഡുലേഷൻ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരു മേഖലയുണ്ട്. അത് നമ്മൾ കുട്ടിയുടെ പ്രായമാണ് നമ്മൾ ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടർ. ആ കുട്ടിയുടെ മെച്യൂരിറ്റി ഏജ് എത്തുന്നതിന് മുമ്പ് താടിയെല്ലാം നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ ചെയ്യുന്ന ചികിത്സകൾ, അതിന് ടൈമിംഗ് ഭയങ്കര ക്രൂഷ്യലാണ്. അതൊരിക്കലും നമ്മൾ ഒരു 10 വയസ്സിന് മുകളിലേക്ക് ആ കുട്ടിക്ക് ചികിത്സ സാധ്യമല്ല. അത്തരം കുട്ടികളെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ വേറൊരു ലെവലിൽ ബ്രേസസ് ഇല്ലാണ്ടോ സർജറി ഇല്ലാണ്ടോ നമുക്ക് കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ കേട്ടിട്ടുള്ള വേറൊരു കാര്യം സ്മൈൽ ഡിസൈനിങ് ആണ്. അപ്പോൾ സ്മൈൽ ഡിസൈനിങ്ങും എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് അത് ഓർത്തോഡോണ്ടിക്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി സ്മൈൽ ഡിസൈനിങ്? ഓർത്തോഡോണ്ടിക്സ് മാത്രമല്ല, ഓർത്തോഡോണ്ടിക്സുകാർക്ക് ഒരു മെയിൻ കീ റോൾ ഉണ്ടെങ്കിലും
അതൊരു ഇൻ്റർ ഡിസിപ്ലിനറി ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റ്സും അതിൽ പങ്കാളികളാവണം. അതായത് പല്ലിൻ്റെ ഷേപ്പ് മാറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓർത്തോണിക്സ് അല്ല, അത് വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അങ്ങനെ ഈ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് അത് പോകുന്നത്. മെയിൻലി നമ്മൾ ഒരാളുടെ ചിരിയെ എങ്ങനെ നമുക്ക് മോഡുലേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അത് വ്യത്യാസപ്പെടുത്താം, ആ കുട്ടിയുടെ ലിപ്പ് ലൈൻ അനുസരിച്ചാണോ പല്ലിൻ്റെ ലെവൽ പോകുന്നത്, ആ ചിരിക്കുമ്പം എത്രത്തോളം വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ ടൂത്തിൻ്റെയും ഷേപ്പും സൈസും ഒരു ഗോൾഡൻ പ്രൊപ്പോർഷൻ ഓഫ് ടൂത്ത് കൊണ്ട് റിട്ടൺ റൂൾ തന്നെയുണ്ട്. അതിനെ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സ്മൈൽ ഡിസൈനിങ് വളരെ വിപുലമായ ഒരു വലിയ സംഭവമാണ്. അത് ഒരു വാക്കിൽ പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ ഓർത്തോഡോണ്ടിക്സിൽ തന്നെ നമ്മൾ കുറേ പല്ലുകളെ കുറിച്ചും സ്മൈൽ ഡിസൈനിങ്ങിനെ കുറിച്ചും ബ്രേസസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ എന്തായാലും ഇതിൽ എന്തായാലും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസസ് വരാറുണ്ട് യുകെയിൽ. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കേസസിനെ കുറിച്ച് ഒരു ഡിസ്കഷൻസിലേക്ക് കടക്കാം. ഓർത്തഡോണ്ടിക് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ പല ഇൻട്രസ്റ്റിംഗ് കേസസും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു കേസ് എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിലിങ്ങേക്കും നമുക്ക് കടക്കാം. സർ, ഇത് ഈ കേസ് ഇത് എന്താണ് ആക്ച്വലി സർ, എന്താണ് അവരുടെ പ്രോബ്ലം എന്താണ്? നമ്മൾ ആദ്യം ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അവരുടെ ഫസ്റ്റ് കംപ്ലയിൻറ്റ് എന്താണ്, ആ കംപ്ലയിൻറ്റ് ചീഫ് കംപ്ലയിൻറ്റ്, അതെപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ഇയാളുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നേരെ വിട്ട് നിൽക്കുന്ന പല്ലുകളെന്നായിരുന്നു ഈ കുട്ടിയുടെ കംപ്ലയിൻറ്റ്സ്. പല്ലുകളെല്ലാം റെഗുലർ ചെയ്താൽ ഇത് ക്രൗഡിംഗ് നമ്മൾ പറയും, ഒരു രണ്ട് ടെർമിനോളജിയിൽ ക്രൗഡിംഗ് എന്ന് പറയും. പല്ലുകളെല്ലാം സ്ഥലമില്ലാണ്ട് നേരെ വിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് കാണുന്നത്. പതുക്കെ വാതുർക്കും, അതിക്ക് മൊത്തമായിട്ട് പല്ലുകൾക്ക് പൂർണ്ണമായി നിൽക്കാൻ പറ്റാത്ത സ്ഥലമില്ലായ്മ കുട്ടിയെ കാണുന്നുണ്ട്. ലോവറിൽ നമ്മളിതിന് ക്രൗഡിംഗ് എന്ന് പറയും, ഡെന്റൽ ക്രൗഡിംഗ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ടെർമിനോളജി. ഇത് ഇതിൻ്റെ ഒരു കാരണം ഈ കുട്ടിയുടെ പല്ലുകൾ നോർമൽ സൈസാണ്, അയാളുടെ ഫേസ് അനുസരിച്ചുള്ള നോർമൽ സൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ആ പല്ലിൻ്റെ ഷേപ്പും ഫേസിൻ്റെ ഷേപ്പും തമ്മിൽ എപ്പോഴും മാച്ച് ചെയ്യണം, ഒരു സ്ട്രക്ചറൽ ബാലൻസ് വേണമെന്നുള്ളത്. ഇയാൾക്ക് അത് ഉണ്ടായിട്ടില്ല. ഇയാളുടെ പല്ലുകളുടെ ഷേപ്പിന് അനുസരിച്ചുള്ളൊരു വികസനം ആ ജോയ്ക്ക് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പല്ലുകളെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലക്കുറവുള്ളതുകൊണ്ട് പല്ലുകൾ നേരെ തെറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി നിൽക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ ഓർത്തോണിക് ചികിത്സ ചെയ്യുമ്പോൾ ഇതിന് ഡെഫിനറ്റ് ആയിട്ട് ഇത്തരം ഒരു കേസിന് നമുക്ക് ഫിക്സഡ് ബ്രേസസ് ആവശ്യമാണ്, ഫിക്സഡ് ഓർത്തോണിക് ട്രീറ്റ്മെൻ്റ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഫിക്സഡ് ബ്രേസസ് വെച്ചിട്ട് ഈ ടൂത്തിനെ നമ്മൾ മൊത്തം ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കും. ഇതിന് മിക്കവാറും സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ പ്രായം ഒരു ക്രൈറ്റീരിയ ആണ്, ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയ ആണ്. ഷീസ് അറൌണ്ട് 19-20 ഇയേഴ്സ്. എത്ര വയസ്സായി ചോദ്യം? 21 ഇയേഴ്സായി. അപ്പോൾ ഇത്രയും ഏജുള്ളൊരു കുട്ടിക്ക് നമുക്ക് വികസനം ഇനി എല്ലിനെ വികസിപ്പിക്കാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് നമ്മൾ ആ പല്ലുകൾക്ക് എല്ലാ പല്ലുകൾക്കും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില പല്ലുകൾ എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ എടുത്ത് മാറ്റുന്ന പല്ലുകൾ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത പ്രീമോളാസ് എന്ന് പറഞ്ഞ ടൂത്തിനെ എടുത്ത് കളയാം. അപ്പോൾ അത് ഒരു ഉപകാരം ഇല്ലാത്ത ടൂത്തായതുകൊണ്ടല്ല, ലീസ്റ്റ് ഉപകാരപ്രദമായ ടീത്തുന്ന രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഈ പല്ലുകളുടെ ഇടയിൽ ഏറ്റവും മിഡിൽ നിൽക്കുന്ന പല്ലുകൾ, അപ്പോൾ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയ പല്ലുകൾക്ക് വേണ്ടിയിട്ട് ആ പല്ലുകൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ ബ്രേസസ് ഇടുമ്പോൾ തന്നെ നമുക്ക് പലർക്കും വരുന്നൊരു സംശയം ലൈഫ് ലോങ് ബ്രേസസ് വേണ്ടി വരുമോ എന്നാണ്. ലൈഫ് ലോങ് ബ്രേസസ് അല്ല, ലൈഫ് ലോങ് റിട്ടൻഷൻ എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ചികിത്സ നമുക്ക് ഒരു അത് അതിൻ്റെ കാർഡിനനുസരിച്ച് ചികിത്സയുടെ ഡ്യൂറേഷൻ മാറാം. അത് 6 മാസമാവാം, 1.5 വർഷമാവാം, 2 വർഷമാവാം. നേരത്തെ പറഞ്ഞ പോലെ ഗ്രോത്ത് മോഡുലേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു 3 വർഷമോ 4 വർഷമോ പോവാം. ഇത്തരം ചികിത്സയ്ക്ക് ശേഷം നമ്മൾ ആ പല്ലുകളെ അതേപോലെ റീറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ റിട്ടൻഷൻ അപ്ലയൻസ് പറഞ്ഞ ചില അപ്ലയൻസ് കൊടുക്കാറുണ്ട്. ചില കേസുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് ആയിട്ടുള്ള ലൈഫ് ലോങ് റിട്ടൻഷനും വേണ്ടി വരും. സിവിയർ ആയിട്ട് അത് മാലക്ലൂഷൻ വരാൻ സാധ്യതയുള്ള, തിരിച്ച് പഴയ കണ്ടീഷനിലേക്ക് പോകാൻ ചാൻസ് ഉള്ള ചില കേസുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേസുകൾ തന്നെ നിരവിട്ട് നിൽക്കുന്ന കേസുകൾ, പല്ലുകൾക്കിടയിലുള്ള ജനറലൈസ്ഡ് വിടവുകൾ, ഇത്തരം കേസുകൾക്കൊക്കെ നമുക്ക് അതിനെ ലൈഫ് ലോങ് റിട്ടൻഷനായിട്ട് വേണ്ടി വരും അല്ലേ. നേരത്തെ നമ്മൾ ക്രൗഡഡ് ആയ ടീത്തിൻ്റെ ഒരു കേസാണ് കണ്ടത് അല്ലേ സർ. അപ്പൊ ഇപ്പോ നമ്മൾ കാണുന്ന ഒരു കേസ് എന്താണ്? നേരത്തെ കണ്ട കേസിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ കുട്ടിക്ക് എത്ര വയസ്സായി മോളെ പ്രായം പറഞ്ഞു? 22 വയസ്സായി. അവളുടെ നിക്കാഹൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്.
കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നേരത്തെ കണ്ട ബ്രേസസ് ഇട്ടുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരു കേസാണ്. അതുകൊണ്ട് മാത്രം ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഇൻഡർ ഡിസിപ്ലിനറി ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നിട്ടുള്ള ഒരു ചികിത്സ. ഈ കുട്ടിക്ക് വേണ്ടത് അത്തരത്തിലൊരു ചികിത്സയാണ്. കാരണം അവളുടെ പല്ലുകൾക്കല്ല, അവളുടെ എല്ലുകൾക്കാണ് നീളം കൂടുതൽ. അപ്പോൾ ഇത്ര നീളം കൂടിയ കേസുകൾ ഒരു പക്ഷേ ഈ കുട്ടി നമ്മളടുത്ത് വരുന്നത് ഒരു 7, 8, 9, 10 വയസ്സിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഗ്രോത്ത് മോഡറേഷൻ, നമുക്ക് ആ ഒരു ഗ്രോത്ത് നടക്കുന്ന സമയത്താണ് ഈ കുട്ടി വന്നിരുന്നുവെങ്കിൽ വളരെ വ്യത്യസ്തമായി നമുക്കൊരു ചികിത്സാ രൂപത്തിൽ അത് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കുട്ടി ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത പ്രായം 21 വയസ്സാണ്. അതായത് അവളുടെ പ്രായം കഴിഞ്ഞു, മെച്യൂരിറ്റി ഏജ് കഴിഞ്ഞു, അവളുടെ എല്ലുകൾ വെൽ ഫോംഡ് ആയി നിൽക്കുന്ന സമയത്ത് അത്തരമൊരു ചികിത്സ അസാധ്യമാണ്. ഇപ്പം ബ്രേസസ് ഇട്ടാലും അതിനൊരു ലിമിറ്റേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം, ആ ലിമിറ്റേഷൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു കേസായതുകൊണ്ട് നമ്മൾ ഈ കേസിനെ സമീപിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ബ്രേസസും വേണം, അതായത് ഫിക്സഡ് ഓർത്തോണിക് തെറാപ്പി ഉണ്ടാവും, കൂടെ എല്ലുകളെ നീളം കുറയ്ക്കുന്ന ഒരു സർജറിയും കൂടി കുട്ടിക്ക് പോകേണ്ടതായി വരും. ആ നമ്മൾ ഈ ഇത്തരം ഇവിടെ ഈ നീളം കൂടി, ഇത്രയും നീളം കൂടിയിരിക്കുന്നു, ചിരിക്കുമ്പോൾ കുട്ടിയുടെ ഈ ഗം ലൈൻ കൂടുതലായിട്ട് വിസിബിൾ ആവുന്നുണ്ട്. നമ്മളതിനെ ഗമ്മി സ്മൈലിനാണ് പറയാം. ഈ ഗമ്മി സ്മൈൽ നമുക്കൊരു 2 മില്ലിമീറ്റർ വരെ ആ ഗംസ് വിസിബിൾ ആണെങ്കിൽ അതൊരു നോർമൽ ഫീച്ചറായിട്ട് പറയും. അതിൽ കൂടുതൽ പോകുമ്പോഴാണ് നമ്മളതിനെ ഗമ്മി സ്മൈലിന് പറയുന്നത്. ഇതിൻ്റെ കാരണം നോക്കുമ്പം കുട്ടിയുടെ ഈ മേൽ താടിയുടെ നീളം കൂടുതലായിരുന്നു. നമ്മൾ എക്സ്റേയിലൊക്കെ എക്സ്റേയും സ്കാനൊക്കെ എടുത്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചികിത്സയ്ക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഫിക്സഡ് അപ്ലയൻസ് തെറാപ്പി മാത്രമല്ല, അതായത് ബ്രാക്കറ്റ്സ് കൊണ്ട് നേരത്തെ പറഞ്ഞ ബ്രേസസിൻ്റെ ചികിത്സ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഇൻഡർ ഡിസിപ്ലിനറി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്, അതുപോലെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നിട്ടുള്ള ചികിത്സയാണ് നമ്മൾ ഇതിന് പ്ലാൻ ചെയ്യുന്നത്, ഓർത്തോണോമിക് ഡിപ്പാർട്ട്മെൻറ്റും ഓറൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റും. ഈ കുട്ടിക്ക് വേണ്ടത് ക്ലിപ്പ് മാത്രം പോരാ, ഞാൻ പറഞ്ഞ പോലെ കുട്ടിക്ക് ഒരു ഓപ്പറേഷനും കൂടെ വേണ്ടി വരും. ഈ സർജറി ചെയ്യുമ്പോൾ നമ്മൾ നീളം കൂടുതലുള്ള എല്ലിനെ നീളം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇത് വേണ്ടി വരാനുള്ളൊരു കാരണം ഈ കുട്ടിയുടെ ഈ ചികിത്സയ്ക്കുള്ള വരുന്ന ടൈമിങ്ങാണ്. ഈ കുട്ടി ശരിക്കും ചികിത്സയ്ക്ക് വരേണ്ടിയിരുന്നത്, അവരെ കൊണ്ടുവരേണ്ടിയിരുന്നത് 7, 8, 9, 10 വയസ്സിലായിരുന്നുവെങ്കിൽ ഗ്രോത്ത് മോഡുലേഷൻ ചികിത്സ വെച്ച് നമുക്ക് ഈ കുട്ടിയെ ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നു. പക്ഷെ ആ പ്രായത്തിൽ കിട്ടാത്തതുകൊണ്ടും ഈ കുട്ടി വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രായത്തിലാണ്. അപ്പം ആ വളർച്ച തീർന്നു, മെച്യൂരിറ്റി പീരീഡ് എല്ലാം കഴിഞ്ഞുകൊണ്ട് ഫുൾ ബ്ലോൺ ബോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചികിത്സയുടെ ഒരു ഓർത്തോണിക് ചികിത്സയുടെ അപ്പുറത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ സർജറിയുമായി കമ്പയർ ചെയ്തിട്ടാണ് ഈ ചികിത്സ ചെയ്യുന്നത്. ശരി, അപ്പോൾ നമ്മളൊരു 7 വയസ്സാകുമ്പോൾ എന്താണ് പ്രൊഡോമിനൻ്റ് ആയിട്ട് കംപ്ലയിൻസ് വരിക? അപ്പോൾ നമ്മൾ വന്ന് കാണിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു 7 വയസ്സ്, ഞാൻ പറഞ്ഞല്ലോ, 6 വയസ്സ് ശേഷം നമ്മുടെ സ്ഥിരം പല്ലുകൾ വന്നു തുടങ്ങുമ്പം കുട്ടികൾ കാണുന്ന വൈകല്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ഫേസിനുള്ള വ്യത്യാസങ്ങൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും നോട്ടീസ് ചെയ്യണം. കുറച്ച് ഉന്തിയ പല്ല്, ഉന്തിയ പല്ലാവാം, ഉള്ളോട്ടുള്ള പല്ലാവാം, താടി പെറുകോട്ട് നിൽക്കുന്നതാവാം, വാ അടയ്ക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാവാം, ശ്വാസം കിട്ടാത്ത പ്രശ്നങ്ങളാവാം, സ്നോറിങ് ആവാം, ഇതെല്ലാം ഇതിൻ്റെ ഒരു കണ്ടീഷൻസാണ്. അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ പ്രായത്തിൽ തന്നെ ഇതൊരു ഓർത്തോണോണ്ടിക് വിദഗ്ധനെ കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം. കാരണം ഇപ്പോൾ ഒരാൾ പോലും നെഞ്ചുവനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പെഷ്യാലിറ്റി കാണിക്കുക എന്നല്ലാണ്ട്, അതുപോലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായ ചികിത്സകൾ കിട്ടും. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഈ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് കുട്ടികൾ വരുമ്പം അവർ സാധാരണ പലർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത, ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റാത്ത ചില ഡോക്ടർമാർ 12 വയസ്സിന് ശേഷം ചികിത്സിച്ചാൽ മതി എന്നൊരു മെസ്സേജ് അവർക്ക് കൊടുക്കുകയും ആ 12 വയസ്സിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കുട്ടി 21 വയസ്സിൽ വന്നാലും 13 വയസ്സ് വന്നാലും ഈ കുട്ടിയുടെ ചികിത്സ ഓൾമോസ്റ്റ് സർജറിക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു പ്രായമാകുമ്പോഴേക്കും കുട്ടിയുടെ മെച്യൂരിറ്റി ഏജ് കഴിഞ്ഞിട്ടുണ്ടാവും. ഓ, ടൈമിംഗ് ഇസ് വെരി ക്രൂഷ്യൽ. നമ്മൾ ഏത് സമയത്ത് ചികിത്സ തേടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃത്യമായി നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ നല്ലൊരു പുഞ്ചിരിയും നല്ലൊരു പല്ലും ഒക്കെ നമുക്ക് എല്ലാവർക്കും സ്വന്തമാക്കാൻ, നമുക്ക് സ്വന്തമാക്കാൻ ഇപ്പോഴും പറ്റും. പക്ഷേ അതിൻ്റെ ഒരു പീരീഡ്, അതായത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ പീരീഡ് ആയിരിക്കും അവളുടെ ഒരു 12 വയസ്സ് മുതൽ ആ യൗവന കാലഘട്ടത്തിലുള്ള ആ ഒരു പീരീഡ്, 18 ഇയേഴ്സ് വരെ. ആ സമയത്തുള്ള അവളുടെ ആ ഒരു മുഖസൗന്ദര്യമോ ആ കോൺഫിഡൻസും ആണ് അവളുടെ ലൈഫിനെ അവളുടെ ഫ്യൂച്ചറിനൊക്കെ മുമ്പോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പം തീർച്ചയായിട്ടും നമ്മൾ വി ആർ ഡെവലപ്പിംഗ് ഇൻട്രോവേർട്സ്. അതൊരു ഒരു മുൻധാരണയ്ക്ക് ധാരയിലേക്ക് വരാൻ മടിക്കുന്ന ഒരു വിഭാഗത്തിനാണ് നമ്മൾ പലപ്പോഴും കാണാറ്. അപ്പോൾ നമുക്കൊരു നല്ല പുഞ്ചിരി നൽകാൻ പറ്റുന്ന ഒരു അവസരത്തിൽ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു മുഖ്യധാരയിലേക്ക് വരാൻ മടിക്കുന്ന ഒരു യുവത്വത്തിനെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ കുട്ടിയുടെ എക്സാമ്പിൾ തന്നെ, ഈ ശരീരം മുഴുവൻ കുട്ടി മറച്ചാലും ഈ കുട്ടി മറയ്ക്കാണ്ട് വെച്ചിട്ടുള്ളൊരു ഭാഗം അവളുടെ ഫേസാണ്. അപ്പോൾ ആ ഫേസിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രസീവായി സാധനം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ഓർത്തോണോണ്ടിസ്റ്റ് ആസ് ആൻ ഓർത്തോണോണ്ടിസ്റ്റ് ഐ ക്യാൻ ഡു. ഡെഫിനറ്റ്ലി. അപ്പം നമുക്ക് ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് തന്ന്, ഒരുപാട് പുഞ്ചിരി വിരിയിച്ച സാറിനോട് ഒരുപാട് താങ്ക് യു. താങ്ക്സ്.
എപ്പിസോഡ് കണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 7 വയസ്സ് 8 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ നമ്മളൊരു വിദഗ്ധനായ ഒരു ദന്ത ഡോക്ടറുടെ ഒരു സേവനം നമുക്ക് എന്തിന് ലഭിക്കണം എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ പല്ലുകൾ ഒന്തുക, അല്ലെങ്കിൽ അത് ക്രൗഡഡ് ആയി വരിക, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഫക്കെട്ടും ജലദോഷവും വരിക, അങ്ങനെ ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഏറ്റവും ഏർലി ആയിട്ട് തന്നെ ഒരു ദന്ത ഡോക്ടറെ കൂടി നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദന്ത സംരക്ഷണം, ഈ ബ്രേസസ് ഇടുക എന്ന് പറയുന്നത് ദന്ത സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്, അതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ അതുപോലെ തന്നെ പുഞ്ചിരിക്കുക എന്നുള്ളത്, പുഞ്ചിരി ഡിസൈൻ ചെയ്യുക എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വീണ്ടും കാണാം അടുത്ത ആഴ്ച. Thank you.